കാങ്കോൽ വലിയചാലിൽ അധ്യാപകന്റെ കരവിരുതിൽ ഗാന്ധി ശില്പം ഒരുങ്ങുന്നു. കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകനായ കെ പി അശോകൻ സ്വന്തം വിദ്യാലയത്തിനു വേണ്ടിയാണ് ശില്പം നിർമ്മിക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് അശോകൻ ഗാന്ധി ശില്പം പൂർത്തിയാക്കിയത്. ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശില്പം പിന്നീട് സിമെന്റിലേക്ക് മാറ്റുകയായിരുന്നു. മുൻപ് മരങ്ങളിൽ ധാരാളം ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള അശോകൻ ഓയിൽ പെയിന്റിംഗിലും വിദഗ്ധനാണ്. തൃശൂർ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് ശില്പകലയിൽ ഒന്നാം ക്ലാസ് ബിരുദം നേടിയ അശോകൻ ബാംഗ്ലൂരിലും കാഞ്ഞങ്ങാട്ടും ജോലി നോക്കിയ ശേഷമാണ് കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചത്. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ശില്പകലയിൽ ഡിഗ്രി കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരിൽ സിമെന്റ് ശില്പ നിർമ്മാണ ഒരു കമ്പനിയിൽ ഒരു 6 വർഷത്തോളം കാലം ജോലി ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഈ മേഖലയിൽ ഒന്നുകൂടി എക്സ്പീരിയൻസ് ആയി ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അധ്യാപനം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കാഞ്ഞങ്ങാട് സ്കൂളിൽ ടീച്ചറായിട്ട് 4 വർഷത്തോളം പാർട്ട് ടൈമായി വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. ഇപ്പോൾ കണ്ണൂർ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ അധ്യാപകനായി ജോലി പ്രവേശിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യപ്രകാരമാണ് ഈ 3 അടി വലുപ്പമുള്ള ഗാന്ധി ശില്പം ചെയ്യുന്നത്. ഇതിന് മെറ്റാലിക് ഗോൾഡൻ മെറ്റാലിക് കളർ കൊടുക്കുന്നു. സ്കൂൾ അധികൃതരുടെ ആവശ്യപ്രകാരമാണ് ഗാന്ധി ശില്പം നിർമ്മിക്കുന്നത്. ശില്പം ഗാന്ധി ജയന്തി ദിനത്തിൽ സ്കൂളിൽ അനാച്ഛാദനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.